ഹായ്, ഞാൻ ബിന്ദു ബൈജു. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ വരാന്തയിലെ ഒരു ചെറിയ കോർണറിൻ്റെ മേക്ക് ഓവറാണ്. ഒരു ചെറിയ കോർണറിനെ ചെടിയെല്ലാം വെച്ച് ഒരു നല്ല ഗ്രീനിഷ് ഷേഡിങ് സ്പേസ് ആക്കുന്നതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ ചെറിയ കോർണർ. ഈ കോർണറിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ചെയർ ഇട്ടിട്ട് പിന്നൊരു സിറ്റിംഗ് സ്പേസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമുക്കിവിടെ ഒരു ചെയർ ഇടാം. കുറച്ച് വെയിറ്റുള്ള ചെയറാണ് ഇത്. നമ്മുടെ മിനി ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. തേക്കിൻ്റെ റൂട്ടൂൺ ഉണ്ടാക്കിയ നല്ലൊരു വെറൈറ്റി ചെയറാണ് ഇത്. ഇനി നമുക്ക് ഈ ഏരിയയെ ഒരു ഗ്രീനിഷ് ഏരിയ ആക്കാം. ഇവിടെ ഒരു പില്ലറുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു പോട്ട് വയ്ക്കാം. ഇതൊരു ആൻറ്റിക് പോട്ടാണ്. ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു ഹാങ്ങിങ് പ്ലാന്റ് വയ്ക്കുകയാണ്. ക്രീപ്പിംഗ് ചാർലി എന്ന പ്ലാന്റാണ് ഈ പോട്ടിൽ നട്ടിരിക്കുന്നത്. ഇനി ഈ പോട്ടിന് ചുറ്റും സ്പൈഡർ പ്ലാന്റ് കൊണ്ട് നമുക്ക് അലങ്കരിക്കാം. ഇതൊരു സിറ്റിംഗ് ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ സ്പൈഡർ പ്ലാന്റ് വയ്ക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാലോ സ്പൈഡർ പ്ലാന്റ് എയർ പ്യൂരിഫൈങ് പ്ലാന്റാണ്. ഇനി ഇതിൻ്റെ റൂഫിൽ നമുക്ക് കുറേ പോട്ട്സ് തൂക്കിയിടാം. എല്ലാ പോട്ട്സിലും ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഉള്ളത്. ഈ ടെറാക്കോട്ട പോട്ടിൽ ഞാൻ എൻജോയ് പോത്തോസ് ആണ് നട്ടിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ചട്ടികൾ ഉപയോഗിക്കാം. ഈ കോർണറിൽ നമുക്കൊരു പാമ്പ് വയ്ക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച എക്സ്ട്രാ പോട്ടാ ഇത്, അതും ഇവിടെ ഇരിക്കട്ടെ. അടുത്തത് നമുക്കിവിടെ ഒരു ഷെൽഫ് വയ്ക്കാം. ഈ ഷെൽഫ് ഞാൻ കബോർഡിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഫിലാഡെൻഡ്രോൺ വിഭാഗത്തിൽപ്പെട്ട ബ്രാസിൽ എന്ന ചെടിയാണ് ഞാനിവിടെ വയ്ക്കാൻ പോകുന്നത്. ചെയറിൻ്റെ സൈഡിലത്തെ സ്പേസിൽ നമുക്കൊരു പോട്ട് വയ്ക്കാം. മുകളിലത്തെ സ്പേസിൽ നമുക്കിനി ബുക്സ് വയ്ക്കാം. ഇനി നമുക്ക് ചെയറിൻ്റെ അടിയിലായിട്ടൊരു മാറ്റ് വിരിക്കാം. ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത്. ഇതൊരു സിറ്റിംഗ് ഏരിയ ആയതുകൊണ്ട് ഞാൻ ഒത്തിരി ചെടികൾ കുത്തി നിറച്ച് വച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ചെറിയ റീഡിംഗ് കോർണർ റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി സേഫ് ആൻഡ് ബി ഹാപ്പി.